ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മോണ്ടിസോറി ടിടിസി പ്രീ പ്രൈമറി ടിടിസി എസ്എസ്എൽസി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം പ്രായപരിധിയില്ല കോൺടാക്ട് 9846808283 നമസ്കാരം. ജില്ലാ വാർത്തകൾ. മഴക്കാലത്തുണ്ടാവുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും കർശനമായ പരിശോധനകളാണ് നടക്കുന്നത്. വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായ പരിശോധനകൾക്കാണ് വിധേയമാക്കിയത്. എന്നാൽ ആ പരിശോധന കൊണ്ടൊന്നും നഗരത്തിലുണ്ടാവുന്ന അപകടങ്ങൾക്ക് തടയിടാൻ കഴിയുന്നില്ല. കോഴിക്കോട് നല്ലളം പോലീസ് സ്റ്റേഷന് സമീപം ബസ് ലോറിയിലിടിച്ച് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. വാർത്ത കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. കോഴിക്കോട് നല്ലളം പോലീസ് സ്റ്റേഷന് സമീപം ബസ് ലോറിയിലും പെട്രോൾ ടാങ്കറിലും കാറിലും ഇടിച്ച അപകടം. വൻ ദുരന്തം ഒഴിവായി. താമരശ്ശേരി കോരങ്ങാട്ട് നിന്നും കാണാതായ വ്യവസായിയെ കൊലപ്പെടുത്തിയതായി ക്രൈംബ്രാഞ്ച്. മക്കൾ അറസ്റ്റിൽ. പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കായുള്ള ക്ഷേമനിധി അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി മോഹനൻ. വാർത്തകൾ വിശദമായി. താമരശ്ശേരി കോരങ്ങാട്ട് നിന്നും കാണാതായ വ്യവസായി അബ്ദുൾ കരീമിനെ മക്കൾ കൊലപ്പെടുത്തിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. മക്കളായ മിഥുൽ രാജ്, ഫിർദൌസ് എന്നിവരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. സ്വത്തിനു വേണ്ടിയാണ് കൊല നടത്തിയതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പ്രതികളെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 2013 സെപ്റ്റംബർ 29 കുവൈത്തിലെ വ്യവസായിയായിരുന്ന അബ്ദുൽ കരീമിനെ താമരശ്ശേരിക്കടുത്ത കോരങ്ങാട്ട് നിന്നും കാണാതായത്. ഇത് സംബന്ധിച്ച് മക്കൾ തന്നെയാണ് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തെളിവുകളൊന്നും തന്നെ ലഭിക്കാത്തതിനെ തുടർന്ന് അബ്ദുൽ കരീമിന്റെ സഹോദരപുത്രന്മാർ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണ് അബ്ദുൽ കരീമിന്റെ മക്കളായ മിഥുൽ രാജ്, ഫിർദോസ് എന്നിവർ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തി. കുവൈത്തിൽ ശ്രീലങ്കൻ യുവതിയുമായുള്ള ബന്ധവും ഉമ്മയെ അവഗണിച്ചതും ചെലവിൽ നൽകാത്തതുമെല്ലാം ബാപ്പയോടുള്ള വിരോധത്തിന് കാരണമായി. കുവൈത്തിൽ വെച്ച് മിഥുൽ രാജ് മദ്യപിച്ച് വാഹനമോടിച്ച കേസിൽ ജാമ്യമെടുക്കാൻ ബാപ്പ വരാത്തതും വിദ്വേഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതായും ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറഞ്ഞു. ഈ സ്ത്രീയുമായിട്ടുള്ള അടുപ്പം കാരണമാണ് മക്കളോടും ഭാര്യയോടും ഇയാള് കൂടുതൽ ലോഹ്യം കാണിക്കാത്തതെന്നുള്ള വിരോധം ഒന്ന്. രണ്ട്, അത്യാവശ്യം സമ്പത്തുള്ള ഒരു ഗൾഫുകാരന്റെ മക്കളായിട്ട് അതിന് അതിൻ്റെ രീതിയിൽ അനുഭവിക്കാൻ ഇവർക്ക് ആർക്കും ഒരു സമ്മതം കൊടുക്കുന്നില്ല. പിന്നെ ഇവരാരും വിശ്വാസമല്ല. സ്വന്തം ഒരു വണ്ടിയുണ്ട്, ആ വണ്ടി പോലും ഇവരാരും ഓടിക്കാൻ സമ്മതിക്കാറില്ല. സ്കോർപിയോ വണ്ടി. ഒരു കാര്യം, ഇവർക്ക് അനാവശ്യത്തിൽ കൂടുതൽ അത്യാവശ്യത്തിൽ കൂടുതൽ പൈസ ഒന്നും കൊടുക്കാറില്ല. അങ്ങനെ ഉള്ള ഒരു ദേഷ്യം ഒന്ന്, പ്രത്യേകിച്ച് ഉമ്മാക്കും കൂടെ ഒരു ദേഷ്യം വന്നു. അതായത് തീരെ ഉമ്മയോട് യാതൊരു ബന്ധമില്ല. തുടർന്ന് നാട്ടിലെത്തിയ അബ്ദുൽ കരീമിനെ അപകടപ്പെടുത്താൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇടനിലക്കാരൻ മുഖേന വീട്ടിലെത്തിയ ബാപ്പയെ ക്ലോറോഫോം ഉപയോഗിച്ച് മയക്കിക്കിടത്തി ദേഹോപദ്രവം ഏൽപ്പിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ക്ലോറോഫോം പ്രയോഗത്തിനിടെ മരണം സംഭവിച്ചു. പ്രതികളെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി. മൃതദേഹം എന്തു ചെയ്തു എന്നത് സംബന്ധിച്ച് അന്വേഷണം തുടരും. തങ്ങളുടെ സഹോദരൻ അബ്ദുൽ കരീമിനെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം മക്കൾ കൊലപ്പെടുത്തിയതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ലോക്കൽ പോലീസ് അന്വേഷണം താമരശ്ശേരിയിലെ അന്വേഷണത്തിൽ എന്തോ അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. താമരശ്ശേരി പോലീസ് അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. 7 മാസം അവർ ഈ കേസ് വെച്ച് നീട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഈ മറവ് ചെയ്യാൻ പോലും ഈ ജനാസ കിട്ടാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നത്. പോലീസ് ഈ കേസ് വെച്ച് നീട്ടിക്കൊണ്ടിരുന്ന് പ്രത്യേകിച്ച് അവിടുത്തെ DYSP ഒക്കെ ഒരു ഈ ഫയൽ മറച്ചു വെക്കുക പോലും ചെയ്തില്ല. അത് അനാസ്ഥ തന്നെയാണ് അവർ കാണിച്ചത്. ഇത്രയും ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് ഈ കേസ് എത്തിയതും ഞങ്ങൾ ഇത് ഇത്രയും തെളിയാനുള്ള ഇത്രയും പെട്ടെന്ന് ഇത് തെളിയാനൊക്കെ കാരണമായതും ഈ ഞങ്ങൾ ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഞങ്ങൾ ജീവൻ തന്നെ അവരോട് കടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മളെ മരണം സംബന്ധിച്ച് നേരത്തെ സംശയമുണ്ടായിരുന്നു. എന്നാൽ ലോക്കൽ പോലീസ് ഇത് നിരാകരിച്ചു. ക്രൈംബ്രാഞ്ചിൽ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് പ്രതികളെ കണ്ടെത്താനായതെന്നും ബന്ധുക്കൾ പറഞ്ഞു. നഗരത്തിലെ കടയിൽ നിന്നാണ് ക്ലോറോഫോം സംഘടിപ്പിച്ചതെന്നും ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറഞ്ഞു.
കോഴിക്കോട് നല്ലളം പോലീസ് സ്റ്റേഷന് സമീപം ബസ് ലോറിയിലും പെട്രോൾ ടാങ്കറിലും കാറിനും ഇടിച്ച് ലോറി ഡ്രൈവർക്കും കാറിലുണ്ടായിരുന്നവർക്കും പരിക്കുപറ്റി. അപകടത്തിൽ ടാങ്കർ ലോറി കൂടി ഉൾപ്പെട്ടത് നാട്ടുകാരിൽ പരിഭ്രാന്തി ഉളവാക്കി. നാട്ടുകാരുടെയും പോലീസിന്റെയും സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് മീഞ്ചന്തയ്ക്കടുത്ത് നല്ലളം പോലീസ് സ്റ്റേഷന് സമീപം ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. മഞ്ചേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ്സും ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. മറ്റൊരു വാഹനത്തിനെ മറികടക്കാൻ ശ്രമിച്ച ബസ് ലോറിയിൽ ഇടിച്ച ശേഷം പെട്രോൾ ടാങ്കറിൽ ഇടിച്ചത് പരിഭ്രമത്തിന് ഇടയാക്കി. അപകടം വരുത്തിയ ബസ് മറ്റൊരു കാറിലിടിച്ച് കാറിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റു. ഒളവണ്ണ സ്വദേശി അനീഷ്, ഭാര്യ ദിൽഷ, വെള്ളിപ്പറമ്പിലെ നൌഫൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെട്രോൾ ടാങ്കർ അപകടത്തിൽപ്പെട്ടത് നാട്ടുകാരിൽ ആശങ്കയുണർത്തി. ഫയർ സർവീസ് എത്തി ടാങ്കർ ലോറിയിലെ അപകട സാധ്യതകൾ ഇല്ലാതാക്കി. അപകടത്തെ തുടർന്ന് 45 മിനിറ്റോളം ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. പോലീസിന്റെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. മനുഷ്യത്വം നഷ്ടപ്പെടുന്ന സമൂഹത്തിന് മാതൃകയാവുകയാണ് കോഴിക്കോട്ടെ അഭിഭാഷകനായ ശാലീൻ മാത്തൂർ. നട്ടല് തകർന്ന് മരണത്തോട് മല്ലടിച്ചു കിടന്ന തെരുവ് നായക്ക് ശാലീൻ നൽകിയത് പുനർജന്മമാണ്. ജഷാദ് അച്ചു പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം സജീഷ് കുമാർ തറയിലിന്റെ റിപ്പോർട്ടിലേക്ക്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടത്തിൽപ്പെട്ട് നട്ടല് തകർന്നു കിടക്കുന്ന തെരുവനായ കോഴിക്കോട്ടെ അഭിഭാഷകനായ ശാലീന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ശാലീന്റെ കരുണയിൽ മരണത്തോട് മല്ലിടിച്ചു കഴിയുകയായിരുന്ന നായ്ക്ക് ലഭിച്ചത് പുനർജന്മമാണ്. ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയും ഭക്ഷണം നൽകിയും ശാലീൻ നായയുടെ ആരോഗ്യം വീണ്ടെടുത്തു. പക്ഷേ നട്ടല് തകർന്നതിനാൽ നടക്കാൻ മാത്രം നായ്ക്കായില്ല. ഇതിനും ശാലീൻ വഴി കണ്ടെത്തി. വിദേശ രാജ്യങ്ങളിൽ അംഗവൈകല്യം ബാധിച്ച മൃഗങ്ങൾക്കായി ഉപയോഗിക്കുന്ന വീൽചെയറിനെക്കുറിച്ച് ശാലീൻ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ മനസ്സിലാക്കി. നട്ടല് തകർന്ന നായ ഇന്ന് ഈ വീൽചെയറിന്റെ സഹായത്തോടെയാണ് എല്ലായിടത്തും ഓടി നടക്കുന്നത്. ഭൂമിയിലെ ഓരോ ജീവിയും ദയ അർഹിക്കുന്നവരാണെന്ന സന്ദേശമാണ് ശാലീൻ തന്റെ ജീവിതത്തിലൂടെ പകർന്നു നൽകുന്നത്. ഞാൻ അതിനെ ഹോസ്പിറ്റലിൽ, വെറ്ററിനറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ അതിന് ആകെ കിടക്കാൻ സംവിധാനം കിട്ടിയത് കുറച്ച് ചാണകവും മൂത്രമൊക്കെ ഉള്ള സ്ഥലത്താണ്. അവിടെ ഞാൻ വിചാരിച്ചു ഞാനൊരു നായ വെച്ചാല് എനിക്ക് അങ്ങനത്തെ സ്ഥലത്തൊന്നും കിടക്കാൻ പറ്റില്ല, അതും കൊണ്ട് ഞാൻ എന്ത് തീരുമാനിച്ച് ഞാൻ അതിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ 25 അത് 24, 25, 26 അത് ഹോസ്പിറ്റലിൽ കിടന്നെങ്കിലും രാത്രി കിടന്നെങ്കിലും ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ച് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 27 ഞാൻ അതിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുളിപ്പിച്ച് അതിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അതിന് അമേരിക്കയിലൊക്കെ ഉള്ള പോലെ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അമേരിക്കയിലൊക്കെ ചെയ്തു കൊടുക്കുന്ന പോലെ ഹാൻഡിക്യാപ്റ്റ് ആയിട്ടുള്ള ഡോഗ്സിനുള്ള ഒരു വീൽ ചെയർ അല്ലെങ്കിൽ വീൽ കാർട്ട് എന്നുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇന്റർനെറ്റിൽ നിന്ന് എടുത്തിട്ട് അത് ആൾക്കാർക്ക് കാണിച്ചു കൊടുത്ത് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ ത്രൂ അത്യാവശ്യം നല്ലൊരു പറ്റുന്ന തരത്തിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം, എന്നാലും അതിന് റോട്ടം കൂടാൻ നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീൽ ചെയർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പൂച്ചകളും നായകളുമായി 20 ജീവികൾ ഇന്ന് ശാലീന്റെ വീട്ടിലെ അന്തേവാസികളാണ്. അഭിഭാഷക വൃത്തിയിൽ നിന്നും ലഭിക്കുന്ന പണത്തിന്റെ പകുതിയും ഈ മൃഗസ്നേഹി വിനിയോഗിക്കുന്നത് ഈ ജീവികളുടെ സംരക്ഷണത്തിനാണ്. മൃഗങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ശാലീന് പൊതുസമൂഹത്തോട് ചോദിക്കാനുള്ളത് ഒന്നു മാത്രം, എന്തിനാണ് മൃഗങ്ങളോട് മനുഷ്യൻ ഇത്ര ക്രൂരത കാണിക്കുന്നത്? ക്യാമറമാൻ ജഷാദ് അച്ചുവിനോടൊപ്പം സജീഷ് കുമാർ തറയിൽ, ജില്ലാ വാർത്തകൾ. മലബാർ റിവർ ഫെസ്റ്റിവലിനായി കർണാടകയിൽ നിന്നുള്ള ആദ്യ സംഘം തുഷാരഗിരിയിലെത്തി. മഴ പെയ്ത് ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലും നീരൊഴുക്ക് വർദ്ധിച്ചതോടെയാണ് കയാക്കിംഗ് പരിശീലനത്തിനായി കയാക്കർമാർ എത്തിത്തുടങ്ങിയത്. ജൂലൈ 25, 26, 27 തീയതികളിൽ ആസ്ഥാനമായി നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കയാക്കർമാരുടെ ആദ്യ സംഘം തുഷാരഗിരിയിലെത്തി. കർണാടകയിൽ നിന്നുള്ള ആദ്യ സംഘം കഴിഞ്ഞ ദിവസം ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലും പരിശീലനം നടത്തി. സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും മദ്രാസ് ഫണ്ട് ടൂൾസും സംയുക്തമായാണ് 2nd മലബാർ റിവർ ഫെസ്റ്റിവൽ തുഷാരഗിരിയിൽ സംഘടിപ്പിക്കുന്നത്. 14 രാജ്യങ്ങളിൽ നിന്നുള്ള കയാക്കർമാർ ഇത്തവണ കയാക്കിംഗ് മാമാങ്കത്തിൽ പങ്കെടുക്കുന്നുണ്ട്.
വിവിധ ഇനങ്ങളിൽ വിജയികളാകുന്നവർക്ക് സംസ്ഥാന ടൂറിസം വകുപ്പ് പ്രൈസ് മണിയായി നൽകുന്നത് 5 ലക്ഷം രൂപയാണ്. ഫെസ്റ്റിവലിന്റെ ഭാഗമായി കുറ്റ്യാടിപ്പുഴയിൽ കരിയാത്തൻപാറയിലും മത്സരങ്ങൾ നടക്കും. ഇന്റർനാഷണൽ കയാക്കിംഗ് ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ കായിക താരങ്ങൾ ഇത്തവണത്തെ മലബാർ റിവർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. കയാക്കിംഗിന് പുറമെ ഇത്തവണ മലബാർ റിവർ ഫെസ്റ്റിവലിൽ അഡ്വഞ്ചർ വാട്ടർ സ്പോർട്സ് ഇനമായ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട്. ജൂൺ 21 മുതൽ റാഫ്റ്റിംഗ് ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലും ആരംഭിക്കും. സർവകലാശാലകളെ തകർക്കുന്നതിനെതിരെ SFI നടത്തിയ മാർച്ചിനു നേരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു. SFI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കാനായി സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയ SFI പ്രവർത്തകരെ മർദ്ദിച്ച പോലീസിന്റെ കിരാത നടപടിയിൽ പ്രതിഷേധിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ക്രിസ്ത്യൻ കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ 50 ഓളം SFI പ്രവർത്തകർ പങ്കെടുത്തു. SFI സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം VK കിരൺരാജ്, ജില്ലാ സെക്രട്ടറി MK നികേഷ്, AK ബിജിത് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. മാനാഞ്ചിറ കിഡ്സൺ കോർണറിലാണ് മാർച്ച് സമാപിച്ചത്. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് SFI സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കം നടത്തിയിരുന്നു. വാർത്തകളിൽ ഇടവേള. മോഡിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC പ്ലസ് ടു, ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോഡിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC പ്ലസ് ടു, ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോഡിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC പ്ലസ് ടു, ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. അവളുടെ സന്തോഷം, നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. പ്രൊഫസർ മന്മഥന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് ജൂൺ 21 സമാപനമാകും. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ VM സുധീരനെ കേരള മദ്യനിരോധന സമിതി യുധിഷ്ഠിര അവാർഡ് നൽകി ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മദ്യനിരോധന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ പ്രൊഫസർ MP മന്മഥന്റെ ജന്മശതാബ്ദി ആഘോഷ പരിപാടികളുടെ സമാപനം ജൂൺ 21 ശനിയാഴ്ച കോഴിക്കോട് ഗാന്ധിഗൃഹത്തിൽ നടക്കും. KPCC പ്രസിഡന്റ് VM സുധീരൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി മദ്യനിരോധന വിഷയത്തിൽ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചതിൽ VM സുധീരന് കേരള മദ്യവിരോധന സമിതി യുധിഷ്ഠിര അവാർഡ് നൽകി ആദരിക്കും. 1111 അമ്മമാരിൽ നിന്ന് 10 രൂപ വീതം സമാഹരിച്ച് 11111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും നൽകും. കൂടാതെ 418 ബാറുകൾ പൂട്ടിയിട്ട് ജൂൺ 21 82 ദിവസം തികയുന്നതിന്റെ ഭാഗമായി 82 ഷാളുകളും VM സുധീരനെ അണിയിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാര്യത്തിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത ശ്രീ VM സുധീരന് ഞങ്ങൾ ഒരു അവാർഡ് യുധിഷ്ഠിര എന്ന പേരിൽ നൽകാൻ ഉദ്ദേശിക്കുകയാണ്. യുധിഷ്ഠിര എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അർത്ഥപരമായി യുദ്ധത്തിൽ സ്ഥിരമായി നിൽക്കുന്നവൻ എന്നാണ്. അതായത് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള ക്ഷേമനിധി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CPM ജില്ലാ കമ്മിറ്റി മെമ്പർ P മോഹനൻ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതി സംഘടിപ്പിച്ച കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അധ്യയന വർഷം ആരംഭത്തിൽ വിതരണം ചെയ്യേണ്ട ലംസം ഗ്രാന്റ് അനുവദിക്കുക, കോളേജുകൾക്ക് സ്വയംഭരണം നൽകാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക, AAY പദ്ധതി കാലാനുസൃതമായി നടപ്പിലാക്കുക, SC ST വിഭാഗങ്ങൾക്ക് സമഗ്ര പാർപ്പിട പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്.
സിപിഐഎം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള ക്ഷേമനിധി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. വിവിധ പെൻഷൻ പദ്ധതികൾ വേണ്ടെന്ന നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇഎംഎസ് ഭവന പദ്ധതിയും എംഎൻ ഭവന പദ്ധതിയുമെല്ലാം ഇന്ന് കേരളത്തിൽ അധികാരത്തിലുള്ള ഗവൺമെന്റ് അട്ടിമറിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇന്നിപ്പോൾ പാവപ്പെട്ടവർക്ക്, പട്ടികജാതി വിഭാഗക്കാരടക്കമുള്ള പാവപ്പെട്ട വിഭാഗക്കാർക്ക് എന്തെങ്കിലും ഒരു വീട് നിർമ്മാണത്തിനുള്ള ആശ്വാസം കിട്ടുന്നതിന് ആശ്രയിക്കാനാവുന്ന അവശേഷിക്കുന്ന ഏക പദ്ധതി IAY. കേന്ദ്രത്തിന്റെ ധനസഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന IAY പദ്ധതി, ആ പദ്ധതിയും തകിടം മറിക്കുന്ന നിലപാടാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പട്ടികക്ഷേമ സമിതി ജില്ലാ ട്രഷറർ KP ചെറുട്ടി അധ്യക്ഷം വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം AK ഗോപാലൻ, KK ധാമു എന്നിവർ സംസാരിച്ചു. കെയർ 2014 സംഘടിപ്പിക്കുന്ന സ്കൂൾതല പുകയില ലഹരി വിരുദ്ധ പരിപാടി വെള്ളിമാടുകുന്ന് NGO ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് RL ബൈജു ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KF ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. സമൂഹത്തിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഇടയിൽ വർദ്ധിച്ചുവരുന്ന പുകയില, മദ്യം, മറ്റു ലഹരി വസ്തുക്കൾ, ഇവയ്ക്കെതിരെ സിഗ്നേച്ചർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് കെയർ 2014. May 31 മുതൽ December 31 വരെ നീണ്ടുനിൽക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കെയർ 2014 സ്കൂൾ തല പരിപാടിയുടെ ഉദ്ഘാടനം വെള്ളിമാടുക്കുന്ന് NGO ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് RL ബൈജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ PC ജോർജ് കുട്ടി അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ KF ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ഒരു നിമിഷ നേരത്തെ നമ്മുടെ ഒരു ഉത്തേജനത്തിന് വേണ്ടി നമ്മുടെ ലഹരി കഴിക്കുന്നു. ജീവിതം മൊത്തം ലഹരിയല്ലേ? ഈ മഴ കണ്ട ലഹരി തോന്നുന്നില്ല, എന്തുകൊണ്ട് തോന്നുന്നില്ല? ഈ പച്ചപ്പനെ കണ്ട നമുക്ക് തോന്നില്ലേ? പച്ചപ്പ് എന്തെല്ലാം തരം പച്ചകളാണ് ഇലകൾക്കുള്ളത്? തെങ്ങിന്റെ ഇഴ പച്ചയല്ല, അവിടെ നിൽക്കുന്ന കാട്ടുചെട്ട് അതല്ല, അറിയുടെ അതല്ല, വേറൊരു ലോകനമില്ല. ഇതിനെല്ലാം ചെടികളുടെ ഇലകൾ അതുപോലെ മനോഹരമായി പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കുന്നു. സുന്ദരമായ അന്തരീക്ഷം നമുക്ക് ജീവിക്കാൻ സാധിക്കും. എന്തെല്ലാം തരം ഭക്ഷണ സാധനങ്ങളാണ് നമ്മുടെ നാട്ടില്, എന്തെല്ലാം തരം ഭക്ഷണ സാധനങ്ങൾ, എന്തെല്ലാം തരം വിനോദിക്കാനുള്ള അവസരങ്ങൾ. എന്നിട്ട് നമ്മുടെ നിമിഷം നമ്മുടെ മനസ്സിനെ മന്ദീഭവിപ്പിക്കുന്ന, നമ്മുടെ ശ്വാസകോശത്തെ തകർത്ത് കളയുന്ന സാധനം നമ്മൾ കഴിക്കാൻ തയ്യാറാണ്. ജീവിതം ഒരു ലഹരിയാണ്, ജീവിക്കുക എന്ന് പറയുന്നത് വലിയ മനോഹര കാര്യമാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മഹത്തായ സൃഷ്ടികളിൽ കൂടെ കടന്നു പോവുക, ക്ലാസിക് കൃതികളിൽ കൂടെ കടന്നു പോവുക, അങ്ങനെയുള്ള സിനിമകൾ കാണുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടെണ്ണം കൂടുതൽ പുറത്തുനിന്നുകൂടെ കിട്ടും. നന്നായിട്ട് ചെയ്യുമ്പോൾ പുറത്തുള്ള ആൾക്കാർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ അങ്ങനെ പ്രോത്സാഹനം കിട്ടി വരുമ്പോഴത്തേക്ക് നിങ്ങൾ പിന്നെ ഒരു നിങ്ങളുടെ ജീവിതം അങ്ങനെ അങ്ങനെ മാറി 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 നിറങ്ങളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. കരിയർ ഗൈഡൻസ് സെൽ ജില്ലാ കോർഡിനേറ്റർ നിസാർ ചെലേരി ലോഗോ പ്രകാശനം ചെയ്തു. തുടർന്ന് കെയർ 2014 എന്ത് എന്തിന് എന്ന വിഷയത്തിൽ കെയർ 2014 സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിജോ ജോസഫ് ക്ലാസ് എടുത്തു. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് കെ സുരേഷ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി വി അബ്ദുൾ ലത്തീഫ്, സീനിയർ ലെക്ചർ വി ബിനോയ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസുകളും സ്ലൈഡ് ആൻഡ് വീഡിയോ ഷോയും നടന്നു. അങ്ങ് ബ്രസീലിൽ ഫിഫ ലോകകപ്പിനായുള്ള മത്സരങ്ങൾക്ക് അരങ്ങുണരുമ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിലെ കൊച്ചു കേരളത്തിലും ഇതിന്റെ ആവേശം വാനോളമാണ്. തങ്ങളുടെ ഇഷ്ടതാരങ്ങളുടെ ഫ്ലക്സ് ബോർഡുകൾ തൂക്കിയും എന്തിനേറെ ബൈക്കിനു വരെ ടീമുകളുടെ ജേഴ്സിയുടെ നിറം പുരട്ടിയും ആഘോഷമാക്കുകയാണ്. നിഖിൽ ഈശ്വറിന്റെ റിപ്പോർട്ടിലേക്ക്. കടലുണ്ടി പ്രബോധിനിയിൽ എവിടെയും ലോകകപ്പ് ആരവമാണ്. എവിടെ നോക്കിയാലും ഫ്ലക്സുകളും കൊടിതോരണങ്ങളും മാത്രം. കളിഭ്രാന്ത് ഭൂത്ത ചാലിയം മുരുകല്ലിങ്ങൽ സ്വദേശി ജഗദീഷ് സ്വന്തം ബൈക്കിനെ ബ്രസീലിൽ കുളിപ്പിച്ചു. വൻ തുക ചെലവഴിച്ചാണ് ജഗദീഷ് തന്റെ ബൈക്കിൽ ബ്രസീൽ ടീമിന്റെ നിറം പൂശിയത്. ബ്രസീൽ ജേഴ്സി അണിഞ്ഞ് നിറം പൂശിയ ബൈക്കിൽ സഞ്ചരിക്കുന്ന ജഗദീഷ് ഇതിനോടകം നാട്ടിൽ താരമായി കഴിഞ്ഞു. ഈ അങ്ങാടിയിൽ എവിടെയും ഫുട്ബോൾ ആരവമാണ്. ഇത്തവണ ലോകകപ്പ് കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷ പോലെ ബ്രസീൽ തന്നെ നേടുമെന്ന് കടുത്ത ബ്രസീൽ ആരാധകനായ ജഗദീഷ് സാക്ഷ്യപ്പെടുത്തുന്നു. തീർച്ചയായും ഞങ്ങളുടെ നാട്ടിൽ നിന്നല്ല, ഇപ്പോൾ കേരളം ഒട്ടാകെ തന്നെ, കേരളം എല്ലാം വേൾഡിൽ തന്നെ ഒരു പ്രത്യേക ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.
അതിലൂടെ ഞാൻ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ ഫുട്ബോളിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ബ്രസീൽ അങ്ങാടിയിൽ അർജന്റീനയുടെ ആരാധകരും ഫ്ലക്സ് ബോർഡുകളും ഒക്കെയുണ്ട്. അങ്ങാടിയുടെ പേര് മാറ്റിയത് ബ്രസീൽ ഫാൻസ് മാത്രമാണെന്നാണ് ഇവരുടെ പക്ഷം. എന്തായാലും ലോകകപ്പ് ഫുട്ബോൾ വരുമ്പോൾ എല്ലായ്പ്പോഴും മലബാർ ഇങ്ങനെ തന്നെ കാത്തിരിക്കും. തങ്ങളുടെ പ്രിയപ്പെട്ട മെസ്സിയും നെയ്മറും ഒക്കെ അടിച്ചു വീഴ്ത്തുന്ന ഗോളുകൾ കാണാൻ. നിഖിലീശ്വർ, മലപ്പുറം. കാൽപന്തിന്റെ വിസ്മയങ്ങളിലേക്ക് മിഴി തുറന്ന് ചിത്ര ചാരുതയും ആരാധ്യ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളും അധികാരം നിറയുന്ന സുധാകരൻ നെടക്കണ്ടിയുടെ ചിത്രപ്രദർശനം ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ലോകം ബ്രസീലിലേക്ക് നീങ്ങാൻ ഇനി രണ്ടു നാൾ മാത്രം ബാക്കി നിൽക്കെ നാടും നഗരവും ഫുട്ബോളിന്റെ ആരവങ്ങൾക്കൊപ്പമാണ്. ഈ അവസരത്തിലാണ് ആരാധിക ഹൃദയങ്ങളെ കീഴടക്കിയ ഫുട്ബോൾ മാന്ത്രികരെയും കളിക്കളത്തിലെ ചരിത്ര മുഹൂർത്തങ്ങളും കോർത്തിണക്കി ഒരു ചിത്ര പ്രദർശനം. കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിലാണ് ചായക്കൂട്ടിലൂടെ കാൽപന്ത് ചരിത്രം സുധാകരൻ ഇടംകണ്ടി ക്യാൻവാസിൽ തീർത്തത്. സ്കോർപിയോൺ കിക്ക് എന്ന് പേരിട്ട പ്രദർശനത്തിൽ 70 ചിത്രങ്ങളാണ് ഉള്ളത്. 2010 ലോക ഫുട്ബോളിൽ മൈതാനത്ത് നിറഞ്ഞൊഴുകിയ നെതർലാൻഡിന്റെ കളിയിൽ മുന്നണിയൊരുക്കിയ ആര്യൻ റോബൻ, കുയിറ്റ്, സ്നൈഡർ, ബ്രോങ്കോയ്റ്റ് തുടങ്ങിയവരുടെ വിവിധ കോണിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളും ഹിഗിറ്റിയുടെ ഗോളടിക്കുന്ന ചിത്രമായ എ സ്ലൈറ്റ് ക്രേസി സ്കോർപിയോണും 94 അധോലോക നായകരുടെ വെടിയേറ്റു മരിച്ച കൊളംബിയൻ താരം എസ്കോബാറും മൈതാനത്ത് കൊടുങ്കാറ്റ് പോലെ വരുന്ന ഡച്ചുകാരൻ യോഹൻ ക്രൈപ്പ്, റൊണാൾഡിന്യോയുടെ 2006 ഇലപ്പോഴും കിക്കും കൂടാതെ ഇന്ത്യയുടെ ഫുട്ബോൾ ചരിത്രത്തിലെ പ്രമുഖ താരങ്ങളായ മഖൻ സിംഗ്, സേതുമാധവൻ, പ്രേംനാഥ് ഫിലിപ്പ് എന്നിവരും ഫുട്ബോളിന്റെ അവിസ്മരണീയ മുഹൂർത്തങ്ങളായി ചിത്രകാരൻ പകർത്തിയിട്ടുണ്ട്. കൂടാതെ ഗ്യാലറിയിലെ പ്രവാചകൻ എന്ന ചിത്രത്തിൽ കോഴിക്കോട്ടെ ഓട്ടോ ചന്ദ്രൻ, ടി ദാമോദരൻ, പത്മനാഭൻ എന്നിവരും ക്യാൻവാസിലുണ്ട്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ജേർണലിസം ക്ലബ് സംഘടിപ്പിക്കുന്ന പ്രദർശനം ഫുട്ബോൾ താരം സേതുമാധവൻ കിക്ക് ഓഫ് ചെയ്തു. ജേർണലിസം ക്ലബ് കോർഡിനേറ്റർ പ്രൊഫസർ എം സി വസിഷ്ഠ് സ്വാഗതം പറഞ്ഞു. പ്രദർശനം 13 സമാപിക്കും. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. മോണ്ടിസോറി ടിടിസി, പ്രീ പ്രൈമറി ടിടിസി, എസ്എസ്എൽസി പ്ലസ് ടു, ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി ടിടിസി, പ്രീ പ്രൈമറി ടിടിസി, എസ്എസ്എൽസി പ്ലസ് ടു, ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി ടിടിസി, പ്രീ പ്രൈമറി ടിടിസി, എസ്എസ്എൽസി പ്ലസ് ടു, ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. വാർത്തകൾ തുടരുന്നു. കുട്ടികളെ കൊണ്ടുവരുന്നത് മനുഷ്യക്കടത്തായി ചിത്രീകരിക്കുന്നത് ക്രൂരതയാണെന്ന് ISM ജനകീയ സംഗമം അഭിപ്രായപ്പെട്ടു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അനാഥാലയങ്ങൾ ഇടനിലക്കാരെ ഒഴിവാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയം അതിനെ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്തു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അനാഥാലയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടനിലക്കാരെയും നിക്ഷിപ്ത താൽപര്യക്കാരെയും ഒഴിവാക്കാൻ സ്ഥാപന മേധാവികൾ തയ്യാറാകണമെന്ന് ISM സംസ്ഥാന സമിതി സംഘടിപ്പിച്ച ജനകീയ സംഗമം ആവശ്യപ്പെട്ടു. സംഭവത്തിന്റെ പേരിൽ മതസംഘടനകളെയും സർക്കാരിനെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം തിരിച്ചറിയണം. കേന്ദ്രത്തിലുണ്ടായ പുതിയ ഭരണമാറ്റത്തെക്കുറിച്ച് കേരളത്തെ പാകപ്പെടുത്താനുള്ള തിടുക്കമാണ് അപക്വമായ പ്രസ്താവനകളിലും പ്രചരണത്തിലും കാണുന്നത്. വിവാദത്തിന്റെ മറവിൽ ഫാസിസം വളർത്താനുള്ള ശ്രമം ചെറുക്കണം. അനാഥ സംരക്ഷണത്തിന് അതിർത്തി വരയ്ക്കുന്നത് രാജ്യത്തിന്റെ പൈതൃകത്തിന് കളങ്കമുണ്ടാക്കുന്നതാണെന്നും കുട്ടികളെ കൊണ്ടുവരുന്നത് മനുഷ്യക്കടത്തായി ചിത്രീകരിക്കുന്നത് ക്രൂരതയാണെന്നും ജനകീയ സംഗമം അഭിപ്രായപ്പെട്ടു. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി സംഗമം ഉദ്ഘാടനം ചെയ്തു. ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ AI അബ്ദുൾ മജീദ് സൊലാഹി അധ്യക്ഷത വഹിച്ചു. KNM ജനറൽ സെക്രട്ടറി PP ഉണ്ണീൻകുട്ടി മൗലവി, ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി PK സക്കറിയ സൊലാഹി, KNM സെക്രട്ടറി ഡോക്ടർ സുൽഫിക് അലി, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എം വീരാങ്കുട്ടി, DYFA കേന്ദ്ര കമ്മിറ്റി അംഗം PA മുഹമ്മദ് റിയാസ്, വഖഫ് ബോർഡ് അംഗം MC മൈൻ ഹാജി, MEA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ, PK അഹമ്മദ്, CP കുഞ്ഞുമുഹമ്മദ്, CP സൈദലവി, MM അക്ബർ, CK സുബൈർ, മുസ്തഫ മുണ്ടുപാറ, MK ബീരാൻ, സുബൈർ നെല്ലിക്കപ്പറമ്പ്, നടുക്കണ്ടി അബൂബക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായിരുന്നു K ഗോപാലനെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എം വീരാൻകുട്ടി. യുണൈറ്റഡ് സോഷ്യൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും രാജ്യസഭാംഗമായിരുന്ന K ഗോപാലൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കറ്റ് എം വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായിരുന്നു K ഗോപാലൻ എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വന്തം താല്പര്യങ്ങളില്ലാത്ത
സമൂഹത്തിന് വേണ്ടിയും സംഘടനയ്ക്ക് വേണ്ടിയും ആത്മാർത്ഥമായി പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ച ഒരു നേതാവ് എന്ന നിലയിൽ എല്ലാ ജനങ്ങളുടെയും സ്നേഹം പിടിച്ചു പറ്റിയ രാഷ്ട്രീയ നേതാവായിരുന്നു ബാബു. മുൻ MLA MK പ്രേംനാഥ് അധ്യക്ഷം വഹിച്ചു. പി വാസു, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, KG പങ്കജാക്ഷൻ, TK ജോയ്, KG ബാബു, MP ജോയ്, പവിത്രൻ ഗുരിക്കളോട്, കളത്തിങ്കൽ B സുരേഷ് കുമാർ, VV രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ നിർധന വിദ്യാർത്ഥികൾക്ക് സൌജന്യ നോട്ട്ബുക്ക് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടന്നു. മലയാള സിനിമയെ സർഗസമ്പന്നമാക്കിയ G അരവിന്ദന്റെ സിനിമകൾ പ്രദർശിപ്പിച്ചു. എരഞ്ഞിപ്പാലം വാഗ്ബടാനന്ദ ഗുരുദേവർ സ്മാരക വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് അരവിന്ദ സ്മൃതി എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിച്ചത്. എരഞ്ഞിപ്പാലം വാഗ്ഭടാനന്ദ ഗുരുദേവർ സ്മാരക വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മലയാള സിനിമയെ സർഗസമ്പന്നമാക്കിയ G അരവിന്ദന്റെ സിനിമകൾ പ്രദർശിപ്പിച്ചു. കോഴിക്കോട് അശ്വിനി ഫിലിം സൊസൈറ്റി, മാനാഞ്ചിറ ടവറിലെ മീഡിയ സെന്റർ എന്നിവയുടെ സഹകരണത്തോടെ ടൌൺഹാളിൽ അരവിന്ദൻ സ്മൃതി എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനത്തിൽ തമ്പ്, കുമ്മാട്ടി, ചിദംബരം, വാസ്തുഹാര എന്നീ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. കൂടാതെ സംവിധായകൻ KK ചന്ദ്രൻ നിർമ്മിച്ച അരവിന്ദൻ ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. രണ്ടു ദിവസങ്ങളായി നടന്ന പരിപാടി ഡോക്ടർ കെ ഗോപിനാഥൻ, ചെലവൂർ വേണു എന്നിവർ പ്രഭാഷണം നടത്തി. വാഗ്ഭടാനന്ദ ഗുരുദേവൻ സ്മാരക വായനശാല പ്രസിഡന്റ് C സുരേന്ദ്രൻ, സെക്രട്ടറി K വേണു, പ്ലാറ്റിനം ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ KV തോമസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജൂലൈ 2014 ആരംഭിക്കുന്ന ഇഗ്നോയുടെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പിഴയില്ലാതെ അപേക്ഷ സമർപ്പിക്കാവുന്ന അവസാന തീയതി June 20 300 രൂപ പിഴയോടുകൂടി സമർപ്പിക്കാവുന്ന അവസാന തീയതി July 31 പല കാരണങ്ങൾ കൊണ്ടും ഔപചാരിക വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ പോയവർക്കും ജോലി ചെയ്യുന്നതിനിടെ ഔപചാരിക വിദ്യാഭ്യാസം നേടാൻ സാഹചര്യമില്ലാത്തവർക്കുമാണ് അവസരമൊരുക്കുന്നത്. വ്യത്യസ്ത കോഴ്സുകളുടെ ലഭ്യതയും സ്റ്റഡി സെന്ററിലൂടെ പഠന സഹായവും സമയബന്ധിതമായി നടത്തപ്പെടുന്ന പരീക്ഷയും ഫലപ്രഖ്യാപനവുമാണ് ഇഗ്നോ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനക്കളരി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മലയാള മനോരമ പത്രം മുൻ പഞ്ചായത്ത് മെമ്പർ P മാധവദാസ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി പ്രതിനിധിക്ക് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. അധ്യാപകരായ MME മുഹമ്മദ് ഷിഹാബ്, പ്രവീൺ കുമാർ, ശശികുമാർ, പ്രബീഷ് എന്നിവർ സംസാരിച്ചു. സ്റ്റുഡന്റ്സ് നഴ്സസ് അസോസിയേഷന്റെ വെസ്റ്റ് സോണിന്റെ കലാസാഹിത്യ ശാസ്ത്ര മത്സരങ്ങൾ June 12, 13, 14 തീയതികളിൽ ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ 33 നഴ്സിംഗ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റും ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ റോയ് കെ ജോർജ് നിർവഹിക്കും. ജില്ലാ കായികതല മത്സരങ്ങളിലെ വിജയിക്കുള്ള സമ്മാനങ്ങളും തദവസരത്തിൽ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമയത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് നല്ലളം പോലീസ് സ്റ്റേഷന് സമീപം ബസ് ലോറിയിലും പെട്രോൾ ടാങ്കറിലും കാറിലും ഇടിച്ച അപകടം, വൻ ദുരന്തം ഒഴിവായി. താമരശ്ശേരി കോരങ്ങാട്ട് നിന്നും കാണാതായ വ്യവസായിയെ കൊലപ്പെടുത്തിയതായി ക്രൈംബ്രാഞ്ച്, മക്കൾ അറസ്റ്റിൽ. പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കായുള്ള ക്ഷേമനിധി അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം P മോഹനൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.